അത് തികച്ചും തെറ്റിദ്ധാരണയുടെ ഒരു ഫലമായിട്ടാണ്. മുസ്ലിം ലീഗ് യു ഡി എഫിൽ അംഗമാവുകയും അതിൻ്റെ വെളിച്ചത്തിൽ മുസ്ലിം ലീഗും യു ഡി എഫും ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. തീവ്ര ലൈനിലൂടെ ഒക്കെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു ചരിത്രവും വർത്തമാനവും പരിശോധിക്കുമ്പോൾ അത്തരം രീതിയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനകളൊക്കെ തന്നെ പിന്നീട് അപ്രസക്തമാവുകയാണ് ചെയ്തത്. അവർക്ക് പട്ടിണിയില്ലാതെ കഴിയാൻ സാധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം ആ ഗവൺമെൻറ് തന്നെ തുടർന്നു കൊള്ളട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കാനും ഇടതുപക്ഷത്തിന് അധികാരത്തിൽ തുടരാനും സാധിച്ചത്. മതസാമുദായിക സംഘടനകൾ ബി ജെ പിയുമായി അടുക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല, വിചാരിക്കുന്നില്ല. സുനു ഒരിക്കലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സാമുദായിക സംഘടനകളെ ഉപയോഗിച്ചിട്ടില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ശാഖാപരമായിട്ടുള്ള ഭിന്നതകൾ മുസ്ലിങ്ങളിലുണ്ടല്ലോ, അതൊരു യാഥാർത്ഥ്യമാണ്. മതേതര കക്ഷികൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം പ്രകടിപ്പിക്കുകയും അവരുടെ വോട്ടുകൾ ചിന്ന ഭിന്നമാകാതിരിക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്നത് പോലെ അവരുടെ സുരക്ഷിതത്വത്തിൽ അങ്ങേയറ്റത്തെ ആശങ്കയും വിഷമവുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നല്ല നിലക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും നീക്കങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് ന്യൂസ് റൂമിനോട്. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റിട്ടേ ഉള്ളൂ, എന്തിനായിരിക്കും പ്രാഥമിക പരിഗണന നൽകുക മുസ്ലിം ലീഗ്? അതായത് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണ ലക്ഷ്യം തന്നെ ന്യൂനപക്ഷ ശാസ്ത്രീകരണമാണ്. മഹാനായ കായിദ മുഹമ്മദ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 74 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർച്ച് 10-ാം തീയതി അതിൻ്റെ വാർഷികം എല്ലായിടത്തും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ന്യൂനപക്ഷ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട മുസ്ലിം ലീഗ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ മതേതരത്വം, ഇന്ത്യൻ ജനാധിപത്യം, അതുപോലെ തന്നെ സാമുദായിക സൗഹാർദ്ദം, സാമൂഹ്യ സമാധാനം ഇവയൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിനെയൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. ഒരുപക്ഷേ ഇന്ത്യയിൽ മാത്രമായിരിക്കാം ന്യൂനപക്ഷ ശാക്തീകരണം രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ നടപ്പാക്കുന്നത്. പല രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ന്യൂനപക്ഷ രംഗത്തെ പ്രവർത്തനങ്ങൾ, ന്യൂനപക്ഷ മുന്നേറ്റം എന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും അത് ഒരു തരം മിലിറ്റൻസിയെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ഒക്കെ നടപ്പായിരുന്നത്. അക്രമ രാഷ്ട്രീയം, സംഘർഷങ്ങൾ, അമിതമായിട്ടുള്ള ഇടപെടലുകൾ, ഈ രീതിയിലൂടെയൊക്കെ ആയിരുന്നു അത് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിലൂടെ മഹാനായ കായിദ മുഹമ്മദ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ലക്ഷ്യം വെച്ചത് അത് ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളോടും സൗഹൃദവും കൂട്ടായ്മയും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഏത് വിഭാഗത്തിനും സംഘടിക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലൂടെ ആയിരിക്കണം അവരുടെ അവകാശങ്ങൾ, അതിനുവേണ്ടി ശബ്ദമുയർത്തേണ്ടതും അവകാശങ്ങളെ നേടിയെടുക്കേണ്ടതും എന്നുള്ള കാഴ്ചപ്പാടാണ്. മറ്റു പല
സംഘടനകളും അതിന് പകരമായിട്ട് വേറെ തരത്തിലുള്ള ചിലപ്പോൾ തീവ്ര ലൈനിലൂടെ ഒക്കെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു ചരിത്രവും വർത്തമാനവും പരിശോധിക്കുമ്പോൾ അത്തരം രീതിയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനകളൊക്കെ തന്നെ പിന്നീട് അപ്രസക്തമാവുകയാണ് ചെയ്തത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ തീവ്ര ചിന്തകൾ പലപ്പോഴും അലോസരമുണ്ടാക്കും, മാത്രമല്ല അത് കൂടുതൽ ജനങ്ങൾക്കിടയിൽ ശത്രുതാ മനോഭാവം ഉണ്ടാക്കാനാണ് അതിലൂടെ സാധിക്കുക. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് കായികമില്ലത്ത് മുസ്ലിം ലീഗിനെ അങ്ങനെയുള്ളൊരു തീവ്രവാദ ലൈനിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കാതിരുന്നത്. മറിച്ച് അതൊരു മിതവാദത്തിലൂടെ മിതമായ ഭാഷയിൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഭാഷയിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക, അതുപോലെ തന്നെ ജനപ്രതിനിധി സഭകളിൽ നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് അത് നിയമനിർമ്മാണ സഭകളായിട്ടുള്ള നിയമസഭയിൽ, ലോക്സഭ, രാജ്യസഭ തുടങ്ങിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലൊക്കെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ആ ജനാധിപത്യ ശൈലിയിലൂടെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നുള്ള നയം അതാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. അത് തികച്ചും തെറ്റിദ്ധാരണയുടെ ഒരു ഫലമായിട്ടാണ്. മുസ്ലിം ലീഗ് യു ഡി എഫിൽ അംഗമാവുകയും അതിൻ്റെ വെളിച്ചത്തിൽ മുസ്ലിം ലീഗും യു ഡി എഫും ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും തന്നെ മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചുകൊണ്ടല്ല അതൊന്നും നേടിയെടുത്തിട്ടുള്ളത്. മറിച്ച് ഇപ്പോൾ കേരളത്തിലേക്ക് തന്നെ ചിന്തിക്കുമ്പോൾ യു ഡി എഫ്, അതിൽ മുസ്ലിം ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, മറ്റ് കക്ഷികളുണ്ട്, അവയിലെല്ലാം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. കോൺഗ്രസ്സിലെല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന മതങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആശയങ്ങളുണ്ടാവും, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. മുസ്ലിം ലീഗിലാകുമ്പോൾ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് ജീവിക്കുന്ന വിഭാഗമാണല്ലോ. അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങൾ അവർക്കെല്ലാം സാഹോദര്യത്തോടെ ഐക്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാകുന്നു. കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മതസൗഹാർദ്ദവും സാമൂഹ്യ സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ. അത് നിലനിർത്തുന്നതിന് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ സംവിധാനം വളരെ സഹായകരമായിട്ടുണ്ട്. ഈ മുന്നണിയിൽ പ്രവർത്തിക്കുക വഴി വ്യക്തിപരമായിട്ട് തന്നെ എല്ലാവർക്കിടയിലും ഒരു സൗഹാർദ്ദം, അതായത് രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഇവരൊക്കെ വ്യക്തികളാണല്ലോ, വിവിധ വിശ്വാസങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവർ, ആശയങ്ങൾ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവർ, അവർ യു ഡി എഫിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവർക്കിടയിൽ ആരോഗ്യകരമായിട്ടുള്ള പ്രവണതകളുണ്ടാകുന്നു, സംശയം നീങ്ങിപ്പോകുന്നു, സൗഹാർദ്ദം അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നു, തെറ്റിദ്ധാരണകൾ ഇല്ലാതാകുന്നു. ചിലപ്പോൾ ഒരു സമുദായത്തിന് മറ്റു സമുദായങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, അത് ഈ സമുദായങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അതുപോലെ പിന്നെ പൊതുവായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കുക വഴി അതിൻ്റെ ഒരു വിശാല അർത്ഥം എന്നുള്ളത് സാമുദായിക സൗഹാർദ്ദം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വർഗീയത ഇവിടെ വില പോകാത്തത്. കഴിഞ്ഞ 10-40 വർഷക്കാലമായി കേരളത്തിൽ യു ഡി എഫ് സംവിധാനം വളരെ ശക്തമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ സ്വാഭാവികമാണല്ലോ, ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. ഒരു മുന്നണി ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കും, മറ്റൊരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും, വീണ്ടും വിജയിക്കും. ഇതാണ് കേരളത്തിൻ്റെ ഒരു രീതി. എന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ തിരിച്ചു വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു ജനവിധിയായിട്ട് നമുക്കതിനെ കാണേണ്ടതില്ല. അത് പ്രത്യേക അന്നത്തെ സാഹചര്യം, ഇപ്പോൾ കൊറോണയും അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ്, സ്വാഭാവികമായും നിലവിലുള്ള ഭരണകൂടം തന്നെ തുടർന്നാൽ മതി എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. കാരണം
ജനങ്ങൾ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ജോലിയില്ലാതെ വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യത്തിൽ ഗവൺമെൻറ് അവർക്കൊക്കെ തന്നെ കിറ്റ് മുഖേന ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് കുടുംബങ്ങളിൽ ചർച്ചാ വിഷയമായി, അല്ലെങ്കിൽ കുടുംബങ്ങൾ ഇത് ഒരു നല്ല അവസരമായി കരുതുകയാണ് ചെയ്തത്. അവർക്ക് പട്ടിണിയില്ലാതെ കഴിയാൻ സാധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം ആ ഗവൺമെൻറ് തന്നെ തുടർന്നു കൊള്ളട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കാനും ഇടതുപക്ഷത്തിന് അധികാരത്തിൽ തുടരാനും സാധിച്ചത്. മതസാമുദായിക സംഘടനകൾ ബി ജെ പിയുമായി അടുക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല, വിചാരിക്കുന്നില്ല. എപ്പോഴും ഏത് വിധേയനായാലും സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമുക്ക് ഗുണകരമായിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പലപ്പോഴും സാമുദായിക സൗഹാർദ്ദം ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ ഒരു കടന്നുകയറ്റം അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ കേരളക്കരയിൽ ആ ഒരു സ്ഥിതി ഇന്ന് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ആര് എത്ര തന്നെ വിചാരിച്ചാലും ജനങ്ങളെ വർഗീയമായ ആ ഒരു ചേരിതിരിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, കഴിയുന്നില്ല. അതിവിടെ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദമാണ്. അപ്പോൾ അത് ഇവിടെ സൂക്ഷിക്കുന്നതിൽ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയിലും ഒരു ഇത്തരത്തിലുള്ള ഒരു മതേതര രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉരുത്തിരിഞ്ഞ് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. കേരളം അതിന് നല്ലൊരു മാതൃകയാകുന്നു എന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമുദായിക സൗഹാർദ്ദം ഐക്യം എന്നുള്ളത് ഒരു വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കുക എന്നതിലപ്പുറം സമാധാനമുള്ള ഒരു സാമൂഹ്യ ജീവിതത്തെ ഇവിടെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സാമുദായിക സംഘടനകളെ ഉപയോഗിച്ചിട്ടില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം പല വിധത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളിലും പെട്ട ആൾക്കാർ മുസ്ലിം സമുദായത്തിനും സംഘടനകളിലൊക്കെ ഉണ്ടാവും. ആ വ്യത്യസ്തതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരൊരു പൊതു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക എന്നൊരു സമീപനമാണ് ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ മുസ്ലിം സംഘടനകളെയും മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നു. മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു തന്നെയാണ്, മുസ്ലിം ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. ശാഖാപരമായിട്ടുള്ള ഭിന്നതകൾ മുസ്ലിങ്ങളിലുണ്ടല്ലോ, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ടും അതിനൊക്കെ നിലനിർത്തിക്കൊണ്ടും പൊതുവിഷയങ്ങളിൽ ഒരു ഐക്യം രൂപപ്പെടുത്തിയെടുക്കുക എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. അതിലെല്ലാ സാമുദായിക സംഘടനകളും അത് മനസ്സിലാക്കുന്നുമുണ്ട്. മുസ്ലിം ലീഗ് വിളിക്കുന്ന വേദികളിലേക്ക് അവർ കടന്നു വരാറുണ്ട്. സാമൂഹ്യമായിട്ടുള്ള ഇഷ്യൂകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ സാമുദായിക ഐക്യത്തിലൂടെ, സമുദായ സംഘടനകളുടെ ഐക്യത്തിലൂടെ സാധ്യമാകും. അതിന് മുസ്ലിം ലീഗ് മുന്നിൽ നിൽക്കണം എന്ന് തന്നെയാണ് സാമുദായിക സംഘടനകളും എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ടാണ് ലീഗ് വിളിക്കുന്ന വേദികളിലേക്ക് ഒരു മടിയും കൂടാതെ വരുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. ഇപ്പോൾ വഖഫ് സംരക്ഷണ കാര്യത്തിലാകട്ടെ, സംവരണ സംരക്ഷണ കാര്യത്തിലാകട്ടെ, സാമുദായിക സംഘടനകളൊക്കെ ഒരുപാട് പരിമിതി ഉണ്ടാകും അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നത്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ വന്ന് അവിടെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി അത് പൊതുസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിൽ മറ്റ് സംഘടനകൾക്കൊക്കെ വളരെ സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഒരിക്കലും തന്നെ നമുക്ക് അതൊരു സന്തോഷമുളവാക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചിപ്പോൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിക്ക് മുൻതൂക്കം ലഭിച്ചു. അതേസമയം കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന മതേതര കക്ഷികൾക്ക് വേണ്ടത്ര പിന്നെ വിജയം നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ ബി ജെ പി കിട്ടിയ മൊത്തം വോട്ടിനേക്കാളും കൂടുതൽ വോട്ടുകൾ മതേതര കക്ഷികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അത് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു ഭൂരിപക്ഷത്തിന് മാത്രമേ
പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വിജയം കൈവരിക്കാൻ, അത് ചുരുങ്ങിയ ഭൂരിപക്ഷം, കൂടുതൽ എണ്ണം സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നേടിയ സീറ്റുകളിൽ തന്നെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ അർത്ഥം മതേതര കക്ഷികൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം പ്രകടിപ്പിക്കുകയും അവരുടെ വോട്ടുകൾ ചിന്ന ഭിന്നമാകാതിരിക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം മറിച്ചാകുമായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദേശമാണ്, അത് മതേതര കക്ഷികളുടെ ആ ഒരു കൂട്ടായ്മ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ നടപ്പാക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ മതേതര കക്ഷികളും മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഫാസിസത്തെ നമുക്ക് തടയിടാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്നത് പോലെ അവരുടെ സുരക്ഷിതത്വത്തിൽ അങ്ങേയറ്റത്തെ ആശങ്കയും വിഷമവുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നല്ല നിലക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പലപ്പോഴും സന്ദർശിക്കാൻ കഴിയുന്ന പോകാറുള്ളവരാണ്, പ്രവാസികളുമായി ഉറ്റ ബന്ധം പുലർത്തുന്നവരാണ്. അവിടെ അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ കടുത്ത നിയമങ്ങൾ, അതിനെയൊക്കെ പ്രതിരോധിച്ചു കൊണ്ടാണ് അവിടെ പ്രവാസികൾ കഴിയുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു പിന്നെ 25 ലക്ഷത്തോളം പ്രവാസികൾ പുറത്താണ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായിട്ട് പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. അവരാകട്ടെ ഇന്ത്യയിലെ പിന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി വളരെ സഹായം നൽകുന്നവരാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിലേക്ക് നല്ല വിധത്തിൽ സഹായിക്കുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. പക്ഷേ പലപ്പോഴും ഗവൺമെൻറ്റുകൾ, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവരെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ളത്, അത് എന്നത് ഇപ്പോൾ മുസ്ലിം ലീഗും അത് മനസ്സിലാക്കുന്നു. അവർക്ക് പുനരധിവാസം, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ടവരായി കേരളത്തിലേക്ക് അവർക്ക് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്, നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നിട്ട്, തിരിച്ചു പോകാനാകാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ പ്രത്യേക ഒരു പാക്കേജ് കൊടുത്തുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടൊരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് അതാണ്. പക്ഷേ പലപ്പോഴും അതൊക്കെ പ്രസ്താവനകളിൽ ഒതുങ്ങുന്നു എന്ന് മാത്രം. ഇപ്പോൾ കോവിഡിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പ്രവാസി സംഘം, പ്രത്യേകിച്ച് KMCC ഒക്കെ ചെയ്ത സേവനങ്ങൾ, അതാത് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ പോലും അംഗീകരിച്ചത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കുകയാണ്. പലപ്പോഴും അവരുടെ സംവിധാനങ്ങൾ തന്നെ നോക്കി നിൽക്കേണ്ടി വന്നപ്പോൾ അവിടെ അപ്പോൾ കോവിഡ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ, അവർക്ക് ക്യാമ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിൽ, അവിടൊക്കെ തന്നെ ഒരു സംഘടനാ ബോധത്തോടെ പ്രവർത്തിക്കാൻ KMCC അടക്കമുള്ള പ്രവാസി സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിൽ ഗൾഫ് മലയാളികൾ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതിസന്ധിയെ മാറ്റിക്കൊടുക്കേണ്ടത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചുമതലയാണ്. ആ കാര്യത്തിൽ ആ രണ്ട് ഗവൺമെൻറ്റും, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടുതൽ ഔചിത്യബോധം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. മുസ്ലിം ലീഗ് എന്നും പ്രവാസികളോടൊപ്പമാണ്, ഭരണത്തിൽ ഉള്ള സന്ദർഭത്തിലും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗ് സാധിച്ചിട്ടുണ്ട്. ഭരണത്തിലില്ലാത്തപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനും എപ്പോഴും മുസ്ലിം ലീഗ് തയ്യാറായിട്ടുമുണ്ട്.